പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആക്രമണങ്ങളുടെ ഇത് ആ ഒരു ചരിത്രം നോക്കിയാലും അവരും ശ്രമിച്ചത് ഇപ്പോൾ മതം മാറ്റം പോലുള്ള രീതിയിലൂടെ ക്ഷേത്രങ്ങൾ ധ്വംസിച്ചുകൊണ്ട് ഹിന്ദുക്കളെ ബലമായിട്ട് മതം മാറ്റിക്കൊണ്ട് പോർച്ചുഗീസുകാരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഹിന്ദു ധർമ്മത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തെ കീഴ്പ്പെടുത്താം, ഭരണം നിലനിർത്താം, ഇതായിരുന്നു നമ്മുടെ വൈദേശിക ശക്തികൾ. ബ്രിട്ടീഷുകാരുടെ കാലത്തെത്തിയപ്പോഴേക്കും കുറച്ചും കൂടി ആഴത്തിലേക്ക് അവര് തൊലിപ്പുറത്തുള്ള ഇതല്ല യഥാർത്ഥത്തിൽ ഈ ഒരു നാടിന്റെ ഏകത്വത്തിന് അടിസ്ഥാനം, അതിനും ഉള്ളിലേക്ക് കടന്നു എന്ന് ഈ നാടിന്റെ ഏകത്വത്തിന് ആധാരമായി നിൽക്കുന്ന ഹൈന്ദവ ധർമ്മം എന്താണ്, ഹൈന്ദവ സംസ്കാരം എന്താണ്, അതിനെക്കുറിച്ചുള്ള ആഴത്തിൽ പഠിച്ചുകൊണ്ട് അവര് ഈ നാടിന്റെ ഏകത്വത്തിന് ആധാരമായി നിൽക്കുന്നതിനെ എല്ലാ അംശങ്ങളെയും ഇല്ലാതാക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തി. അവര് നാടിന്റെ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ, ആ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനതയെ, ആ ജനതയ്ക്കുള്ളിൽ അപകർഷതാബോധമുണ്ടാക്കാൻ, ഈ നാടിന്റെ ആധ്യാത്മിക പൈതൃകത്തെ അപകീർത്തിപ്പെടുത്താൻ, ഈ നാടിനൊരു ചരിത്രമില്ല എന്ന് നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കാൻ പുതിയ ചരിത്രങ്ങൾ അവരുണ്ടാക്കി, പുതിയ ചരിത്ര നിർമ്മിതികൾ അവർ സൃഷ്ടിച്ചു. ആ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ചരിത്ര രചനയിലൂടെയൊക്കെ ഈ നാട്ടിൽ അഭിമാനബോധമുള്ള ഒരു ജനതയെ, സ്വന്തം ധർമ്മത്തിലും സംസ്കാരത്തിലും അഭിമാനമുള്ള ഒരു ജനതയെ ഇല്ലാതാക്കുക, ഇതായിരുന്നു ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. അതുവഴി ഈ നാടിനെ കീഴ്പ്പെടുത്തുക. അപ്പോ ധർമ്മത്തെക്കുറിച്ച് അഭിമാനമുള്ള, സംസ്കാരത്തെക്കുറിച്ച് അഭിമാനമുള്ള ഒരു ജനതയെ ഇല്ലാതാക്കിക്കൊണ്ട് അവർ ഈ നാടിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പോ ഉദയനിധി സ്റ്റാലിൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഈ നാടിനെ വിഘടിപ്പിക്കാനും ഈ നാടിനെ തകർക്കാനും ശ്രമിച്ചിട്ടുള്ള ശത്രുക്കൾ എന്താണോ ഇതിന് മുൻകാലങ്ങളിൽ ചെയ്തു വന്നിട്ടുള്ളത്, അതേ കാര്യം തന്നെ ഇപ്പോൾ ചെയ്യാനാണ് ഉദയനിധി സ്റ്റാലിനെ പോലുള്ള ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ രാഷ്ട്രവിരുദ്ധ ശക്തികളോ ഒക്കെ പഴയ കാലത്ത് ചെയ്തു വന്ന അതേ കാര്യം തന്നെ പുതിയ രൂപത്തിൽ അവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരുടെ ഉദ്ദേശം ഈ നാടിനെ തകർക്കുക, ഈ നാടിനെ, നാടിന്റെ ഏകത്വത്തെ തകർക്കുക, ഈ നാടിനെ ചിന്ന ഭിന്നമാക്കുക, അതുവഴി തങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ട നടപ്പാക്കുക, ഇതാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത്. ഇത് തന്നെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുടർന്നു വരുന്നത്. ഇത് തന്നെയാണ് അരാഷ്ട്രീയവാദികൾ ഈ കേരളത്തിൽ, ഭാരതത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ കാര്യം നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാടിനെ കീഴ്പ്പെടുത്താൻ, തകർക്കാൻ, വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ മുൻകാലങ്ങളിൽ ചെയ്തു വന്ന അതേ തന്ത്രം, അതേ മുദ്രാവാക്യം, അതേ രീതി ശാസ്ത്രം തന്നെയാണ് ഈ സ്റ്റാലിൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്.